കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു കൊല്ലത്ത് നടന്നത്. ദേവനന്ദ എന്ന ഒരു ഏഴ് വയസ്സുകാരി, ആ കുഞ്ഞിൻ്റെ ഒരു മരണത്തിലെ ദുരൂഹതകൾ ഇതുവരെ മാറിയിട്ടില്ല. അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും പോലീസ് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഈ ഒരു കേസിൻ്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ നിർണായകമായ ഒരു വഴിത്തിരിവിൽ തന്നെയാണ് അന്വേഷണ സംഘം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവനന്ദ എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 4 പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ചില വ്യക്തികളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടതുണ്ട്. ഇളവൂരിൽ ഇത്തിക്കരയാറ്റിൽ മുങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ദേവനന്ദ എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഒന്നൊഴിയാതെ നിൽക്കുകയാണ്. വീട്ടുകാർ തന്നെ ഈ കുഞ്ഞിൻ്റെ ഒരു അസ്വാഭാവികതയെ, മരണത്തിലെ ഒരു അസ്വാഭാവികതയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ കുഴക്കിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കുഞ്ഞ് എങ്ങനെ വീട്ടിൽ നിന്ന് ആരും പോകാത്ത സ്ഥലത്തുകൂടി ആ ഇത്തിക്കരയാറിന് സമീപം എത്തി എന്നുള്ള കാര്യത്തിലൊക്കെയാണ് കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംവിധാനം, ആ ഒരു സംഗതി ഇതാണ്. കുട്ടിയെ ആരോ ആറ്റിലേക്ക് എടുത്തെറിഞ്ഞതാണെന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സ്വാഭാവികമായുള്ള സംശയത്തിൻ്റെ പിന്നാലെ പോയ പോലീസിന് നിർണായകമായ തെളിവ് ലഭിച്ചിരിക്കുന്നു. ചില ആളുകളെ വ്യക്തമായ രീതിയിൽ ഒരു സ്കെച്ച് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ ആളുകൾ സർവൈലൻസിലാണ്, അന്വേഷണ സംഘത്തിൻ്റെ സർവൈലൻസിലാണ്. ഈ പോലീസിൻ്റെ ഒരു നിഗമനം ഇതാണ്, ഏറ്റവും ഒടുവിൽ വരുന്ന നിഗമനം ഇതാണ്, കുട്ടിയെ ആറ്റിൽ തള്ളിയതാണെന്ന നിഗമനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് കേരള പോലീസിൻ്റെ ഒരു ഭാഷ്യമായി വരുന്നത്. ഈ പോലീസ് ഇപ്പോൾ നിലവിൽ സംശയിക്കുന്നത് ആ പ്രദേശവാസികളായിട്ടുള്ള 4 പേരെയാണ്. ഈ സംഭവ ദിവസം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നവരുടെ മൊബൈൽ ഫോൺ രേഖകൾ സൈബർ സെൽ സഹായത്തോടുകൂടി പരിശോധിച്ചതിൽ ആണ് പോലീസിന് ഈ ഒരു വ്യക്തത ലഭ്യമായിട്ടുള്ളത്. ഈ സൈബർ തെളിവുകൾ കൂടി ഈ കേസുമായി, ഈ അന്വേഷണവുമായി പോലീസ് ബന്ധപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ, അവരുടെ പരാതികൾ ദൂരീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. സ്വാഭാവികമായും ഈ കുഞ്ഞ് ആറ്റിൽ എങ്ങനെ അവിടെ കാണപ്പെട്ടു, അല്ലെങ്കിൽ ആറ്റിൽ കാൽവഴുതി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും സ്വാഭാവികമായും പോലീസിൻ്റെ ഒരു നിഗമനം ഇപ്പോൾ ഇതാണ്, ഈ കുഞ്ഞിനെ ആരോ ആറ്റിലേക്ക് എടുത്തെറിഞ്ഞതാകാം എന്നൊരു നിഗമനത്തിലാണ്. കാരണം ചെരുപ്പിടാതെ ആ കുട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങില്ല എന്ന അമ്മ ധന്യ തന്നെ പറയുന്ന ഒരു അവസ്ഥാവിശേഷം പോലീസ് അത് കൃത്യമായ രീതിയിൽ ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തൊട്ടടുത്ത വീടുകളിൽ പോലും പോകില്ല, അമ്മയോട് പറയാതെ പോകില്ല എന്ന് പറയുന്ന ആ ഒരു കുട്ടി എങ്ങനെ ഇത്ര ദൂരത്തേക്ക് പോയി ആറ്റിൽ ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി എന്ന ഒരു സംവിധാനം, ആ ഒരു സംശയം തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ ഇതുവരെ അന്വേഷണ സംഘം 80-ഓളം പേർ, അതായത് ബന്ധുക്കളുമായ ക്കാരുമായിട്ടുള്ള 80-ഓളം പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ദേവനന്ദയുടെ ബന്ധുക്കളുടെ ചില ആളുകളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. ആ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദേവനന്ദയുടെ മരണത്തിൻ്റെ നിഗൂഢതകളുടെ പിന്നാമ്പുറം തേടി പോലീസ് പോകുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അതിന് പിന്നാലെയാണ്. സ്വാഭാവികമായും ഇന്നലെ ഫോറൻസിക് വിദഗ്ധർ പ്രദേശത്തെത്തി തെളിവെടുത്തിരുന്നു. അതിൽ നിന്ന് തന്നെ കൃത്യമായ വിവരങ്ങളാണ് ഫോറൻസിക് സംഘത്തിന് ലഭിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ശശികലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിയുടെ വീടും പരിസരവും മൃതദേഹം കിട്ടിയ ഇത്തിക്കരയാറും അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായ ഒരു വിവരം, ഒരു കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ഈ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതവർ ആധികാരികമായി തന്നെ അത് കൃത്യമായി അന്വേഷണ സംഘത്തിന് കൈമാറുന്നുണ്ട്. സ്വാഭാവികമായും ആ തെളിവുകൾ കൂടി, ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് സംശയത്തിലുള്ള 4 പേരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നത്. കൃത്യമായ രീതിയിൽ ദേവനന്ദയുടെ മരണം ഒരു അസ്വാഭാവിക മരണം ആയി തന്നെ തുടരുന്നു എന്നതാണ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, ആ കുട്ടിയുടെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഏവരുമുള്ളത്. അത് തന്നെയാണ് അന്വേഷണ സംഘം ഈ തരത്തിൽ, നമ്മൾ പറയുന്നത് പോലെ ഒരു നാട്ടിൽ പുറത്തെ ഒരു ഭാഷ കടമെടുത്താൽ കാടടച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ അന്വേഷണ സംഘം നടത്തുന്നത്. കൃത്യമായ രീതിയിൽ
ചാത്തന്നൂർ ACP നേതൃത്വത്തിലുള്ള ഒരു വിപുലി ഒരു 50 പേരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഈ കുഞ്ഞിൻ്റെ ഒരു ദുരൂഹ മരണത്തിൻ്റെ ചുരുളഴിക്കാൻ വേണ്ടി നിലവിൽ അന്വേഷണത്തിൻ്റെ രംഗത്തുള്ളത്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ കൂടി ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഏറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ കേസിന് അടുത്ത വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ സ്വാഭാവികമായും ഒരു തെളിവ് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ദേവനന്ദയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒപ്പം നമ്മളും.